ബാബു ടു ആഡ് പെട്ടെന്ന് സെക്കൻഡ് അല്ല എനിക്ക് ഞാൻ ഞാൻ പറയാം ഷഹീൻബാഗ് സമരത്തെ കുറിച്ച് ബൽദേവ് മറന്നുകൊണ്ടാണ് ഷഹീൻബാഗ് എന്ന് പറയുന്ന ഷഹീൻ ബാഗ് എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ ബന്ദിയാക്കിക്കൊണ്ട് അതിലൂടെയുള്ള യാത്രാ സൗകര്യങ്ങളും മുഴുവൻ സാധാരണക്കാരുടെ മറ്റുള്ളവരുടെ യാത്രാ സൗകര്യം മുഴുവൻ നിഷേധിച്ചുകൊണ്ട് അവിടെ നടത്തിയ ദേശവിരുദ്ധ പ്രവർത്തനം ഷെർജിലിമാം ഇപ്പോഴും ജയിലിലാണ് സർ ഷെർജിലിമാം ഇപ്പോഴും ജയിലിലാണ് എന്താ ഷെർജിലിമാ സി ഐ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ രാജ്യവിരുദ്ധ പ്രസംഗങ്ങൾ മുഴുവൻ നടത്തി രാജ്യവിരുദ്ധ പ്രസംഗം മുഴുവൻ നടത്തി രാജ്യവിരുദ്ധ പ്രസംഗം മുഴുവൻ നടത്തി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ അവരുടെ ഗതാഗത അവകാ സൗകര്യം മുഴുവൻ നിഷേധിച്ചുകൊണ്ട് അവരുടെ പൗരാവകാശം നിഷേധിച്ചുകൊണ്ട് ഷഹീൻബാഗിൽ ഒരു സമരം നടന്നിരുന്നു ബൽദേവെ എന്തേ താങ്കൾ അത് മറന്നുപോയേ ആ സമയക്രമം അപ്പൊ അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ അങ്ങനെ അങ്ങനെയുള്ള പ്രസ്താവനകളാണ് തീവ്രവാദമെങ്കിൽ ആദ്യത്തെ തീവ്രവാദി കൊടിയേരി ബാലകൃഷ്ണ ആദ്യത്തെ തീവ്രവാദി കോടിയേരി ബാലകൃഷ്ണനാണ് പോലീസ് സ്റ്റേഷൻ ബോംബിട്ട് തകർക്കും എന്ന് പ്രസംഗിച്ച ആള് തീവ്രവാദിയായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണനാണ് ആദ്യത്തെ തീവ്രവാദി പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി കിട്ടുമെന്ന് പ്രസംഗിച്ചത് കൊടിയേരി ബാലകൃഷ്ണനാണ് എന്തിനാണ് ബലദേവ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് തീവ്രവാദത്തെ ബാലൻസ് ചെയ്യണം അതെ ഇവിടെ മുസ്ലിം തീവ്രവാദം ഇവിടെ ഹിന്ദു തീവ്രവാദം അങ്ങനെയാണോ അങ്ങനെയാണോ ലോകത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവരെ മുഴുവൻ വെള്ളപൂശി ഇപ്പുറത്ത് ഹിന്ദു തീവ്രവാദത്തിന്റെ ചില മുകുളങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ അത് യു പി സർക്കാർ ചെയ്തതാണ് അങ്ങനെ ഇപ്പൊ താങ്കൾ ചെയ്യാണ് ഉദ്ദേശം വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാര്യം പറയാം ഇതുകൊണ്ടൊന്നും ഈ ശാശ്വതമായ പരിഹാരമാവില്ല തീവ്രവാദത്തെ അതിന് ശക്തമായി അടിച്ചമർത്താൻ ശ്രമിച്ചില്ല എങ്കിൽ അതിനെ ഒക്കെ ന്യായീകരിക്കാൻ നിന്നാൽ അത് പൂച്ച അതിന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നുന്ന പോലെ തീവ്രവാദം നിങ്ങളെ വിഴുങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ മുസ്ലിം സമുദായത്തെയും മുസ്ലിം സമുദായം എവിടെയൊക്കെ ശക്തി പ്രാപിച്ച അവിടെ ഒക്കെ കൊന്നിട്ടുള്ളത് സർ മറക്കണ്ട അത് ചൈനയിലായാലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലായാലും എവിടെ ബംഗ്ലാദേശിലെ പഴയ ധാക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുണ്ട് ഇറാനിലെ പഴയ പഴയ തൂറ പാർട്ടി എവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നല്ലോ എവിടെയുണ്ട് ഇപ്പോ അവരെയൊക്കെ ഇല്ലാതാക്കി സർ ഇസ്ലാമിക തീവ്രവാദമാണ് ഇല്ലാതാക്കിയത് അല്ലാതെ ഒരു ഹിന്ദു തീവ്രവാദവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഇല്ലാതാക്കിയിട്ടില്ല ഇവിടെ ജനാധിപത്യ അവകാശത്തെ ഇല്ലാതാക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാനില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിന് ശവമഞ്ചം ഈ രാജ്യത്ത് ആ തീവ്രവാദികൾ ഉണ്ടാക്കും അത്രേ എനിക്ക് ഇതൊരു ഓ പറയാനുള്ളൂയോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തായാലും വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു അഡ് ബലദേ ചർച്ച സജീവമാക്കിയതിന്